മലപ്പുറത്തിന്റെ ഒരു പടനതാ ഇവിടെ നിറന്ന് നിൽക്കാൻ. ബർഫ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ പോയ വഴികൾ അതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. अभी ऊपर बर्फ पड़ रहा है क्या? ऐसे दिख रहा है क्या? ऊपर आया ना अभी. हाँ. कुछ गाड़ी मत छोड़ दो. ठीक है. अपनी साइकिल में जाने का रास्ता प्रॉब्लम है, मुश्किल है. मुश्किल हो जाएगा भाई. अभी गिरेगा नीचे. ऊपर साइकिल में अभी जा नहीं सकता, उधर ठंड की वजह से. परपोय नाइस साइड पे आने वाली टंडी. अरे मन्नी बीच कूड़ी അവിടെ ക്ലോസ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങോട്ട് പോയാൽ തീരും എന്നാണ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം -1-2 ഇനി ഇപ്പം -5 ആണ്. 12 മണിയായാലും -6-7 ആവും എന്നാണ് ഓല് പറഞ്ഞത്. പോയാൽ പൂതി തീരും, പോവാനും വഴിയില്ല, അവിടെ ക്ലോസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവര് സംസാരിച്ചിട്ടുള്ളത്. ദോ ദിൻ കേ ബാദ് മൗസം ടീക് രഹേഗാ. ആ വെദർ അഭി ബതാ തോ യഹി രഹാ ഹൈ ബാക്കി ഊപ്പർ വാലേ കേ ഹാത്ത് മേ. ഠീക് ഹൈ ഠീക് ഹൈ. ദോ ദിൻ കേ ബാദ് ഞാൻ വിടട്ടോ നാ. അന്നാ ബ്രോ വക്കോ. അരമണിക്കൂർ നിന്നപ്പോ നമുക്ക് ലിഫ്റ്റ് കിട്ടി. അപ്പൊ അങ്ങനെ രാവിലെ ഇത്ര നേരത്തായോ, നമ്മളൊരു 7 മണി ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്ര നേരത്തായോണ്ട് വണ്ടികളൊക്കെ കുറവേനു. പിന്നെ 3 താത്താരും കൂടെ വന്ന് ഇറങ്ങി. ഓല് ഞമ്മളാട്ടില് വലിയ ലിഫ്റ്റിന്റെ ആൾക്കാർ. ഓല് ഇവിടുത്തെ ആൾക്കാരാ. മുന്നത്തെ വണ്ടിയിൽ ആദ്യം കേറി, ബാക്ക് വന്ന വണ്ടിയിൽ നമ്മൾക്കും കയറാൻ പറ്റി. ഏതായാലും പോയി നോക്ക് നമ്മക്ക്. ഇല്ല സാനുക്ക, भाई आपका नाम क्या था सर? मेरा था तनी है सर. तनी, थैंक यू सो मच सर. थैंक यू. पहले वो डोला तो बेटा ना मालूम साला डूल से भी लगा जी मेरा साला डूल से भी दाम कुछ हो गया ना. आशी हो नक्की हो गया है. हाँ ഇവരുണ്ടല്ലോ സ്നോഫാൾ ആയിട്ട് ഇങ്ങനെ നിക്കാണ് എന്ന് പറഞ്ഞ് ഇതാണ്ടോ മറ്റേ താത്താരി. നാട്ടില് വലിയ സ്ട്രോങ് ആണ്. നമ്മള് കയ്യെ ഷാനക്ക കാട്ടുകാരോ എന്ന് ചോദിക്കുമ്പോ ഒരു കാട്ടലും നിർത്തലും ഒക്കെ കഴിഞ്ഞിണ്ടാവും. അപ്പൊ കഥയിൽ വീണ്ടും ട്വിസ്റ്റ് വരികയാണ് ഗൈസ്. മിക്കവാറും ഇതിന്ന് ഇറങ്ങേണ്ടി വരും. ആഫ്റ്റർ सो मच डिस्कशन जा रहा है क्या? हां वाह. ना इतना ना मटे दिल ने चेची मारी. अच्छा क्या भी यार छ मिकवार बड़ा इरंगंडी एक कथेल ट्विस्ट ഉണ്ടായി ഇന്ന്. ബട്ട് നോ വി ആർ ഗോയിങ്. വി ആർ ദേവ ആർ ഗോയിങ് ബാക്ക്. ആ അത് പോയിട്ട് സൈക്കിൾ കണ്ടിട്ട് സൈക്കിളിനെ രുമ്മിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാനുള്ളതാ. അയ്യല്ല പോക്കാണ് ഇപ്പോ. ഇന്നലെ ആ മലയിലൊന്നും സ്നോ പോയിട്ട് ഒരു സംഭവം കണ്ടില്ലേനു അല്ലെ. ഇന്ന് ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെയൊക്കെ റോഡിൽ തന്നെ ചെറിയ രീതിയിൽ മഞ്ഞ് പെയ്തിട്ടുണ്ട്. സോ അറിയൂല എന്താണ് അവസ്ഥ എന്നുള്ളത്. Thank you.
ഉള്ളിലേക്ക് 2 കിലോമീറ്റർ കൂടി. അതെ, ഇന്നലെ പോയ വഴികൾ അതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ ഒന്നുമില്ലേനു, എത്ര പെട്ടെന്നാ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നെന്ന് ആലോചിക്കുന്നേ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കയ്യും കാലൊക്കെ വേദന ഉണ്ടെങ്കിലും നല്ല കളർ. ഇന്നലെ എങ്ങനെ നിന്നീനെ സ്ഥല? ശൂന്റെ ഉള്ളിൽ സ്നോ രസം ഉണ്ടാവില്ല കേട്ടോ. അതുണ്ടോ? തണുക്കുണ്ടോ? സ്ലിപ്പായി കൂട്ടോ. ഭയാ അഭി ആചായക 2 മിനിറ്റ് ഫുള്ള് സ്നോ ആണ്. ബൾക്കി പോകൂട്ടോ, ബൾക്കി പോകും. കണ്ടോ ഇവിടുത്തെ അവസ്ഥ? ഇന്നലെ വന്ന സ്ഥലമാണ്, ആരെങ്കിലും വിശ്വസിക്കുവോ? ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. പൂരാ ബർഫ് പടാ ഹൈ. हाँ, बर्फ पड़ा है. हाँ, कहाँ से आए आप? हम केरला से. केरला से? अच्छा. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും ഇവിടെ ഉണ്ട്. ഇവിടെ പുറത്തു വരെ ഫുള്ള് സ്നോ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൈക്കിൾ ഇതാ ഇവിടെ ഉണ്ട്. ഇത് സ്നോ കട്ട് ചെയ്യുന്ന വണ്ടി കേട്ടോ. ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ആക്കേണ്ടി വരും. അത്യക്കാണ് സഫർ എന്താ പറഞ്ഞു മഞ്ഞില് കളിച്ചോ. പൂമോളെ മഞ്ഞില് കളിക്കണ ഫോട്ടോസും വീഡിയോസും അയക്കണ്ടിന്ന്. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു, പൊന്നാര മന ഇതുവരെ അങ്ങനെ മഞ്ഞ് കണ്ടിട്ടില്ല. ഓ, ഞാൻ വിചാരിച്ചില്ലേ നിന്റെ വാവേ. ഓ മൈ ഗോഡ്, ഇവിടെ കയ്യും കാലും വേദനിച്ചിട്ട് നിക്കാവേ. അമ്മ അതിരി അവസ്ഥയാണ്. ഓ, ഇന്നലത്തെ ഇന്നത്തെയും ലേ എത്ര പെട്ടെന്നാ. അതെ, നമ്മളെ സൈക്കിൾ എന്തായാലും അവിടെ പിന്നെന്താ പറയാ, വീഡിയോ കാണിക്കാൻ പറ്റൂല. ഓല നമ്പറും കാര്യങ്ങളും ഓല അത്രയും എന്താ സീക്രട്ട് ആയി കൊണ്ടെടുക്കുന്നല്ല. അപ്പൊ ഓല ചോദിച്ചപ്പോ ജസ്റ്റ് സൈക്കിൾ. അപ്പൊ ഇങ്ങക്കും വേണ്ടിട്ട് ജസ്റ്റ് കാണിച്ചത്. നമ്മള് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു അതില്, ജാമും ബ്രെഡൊക്കെ ഇങ്ങോട്ട് എടുത്ത്. കാരണം 2 ദിവസം കഴിയുമ്പോക്കിന് ഇതൊക്കെ കേടായി പോവും. അപ്പൊ ഫുഡ് ഐറ്റംസും നമ്മളെ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങ് പോകുന്നു. ഇതാ ഇവിടെ ഇങ്ങ് ക്ലോസ് ചെയ്തതാട്ടോ. ഇന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ. ഇനി 2 ദിവസം എന്തായാലും അങ്ങോട്ട് വണ്ടികളൊന്നും കടത്തി വിടൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ മഞ്ഞുമല കാണാൻ പറ്റിയോ? പോസിറ്റീവ് ആയി ബർഫ് പെരും, ബർഫ് തണുപ്പ് പെരും തണുപ്പ്. നമ്മളെ വണ്ടി ഇതല്ലേ. ആർമി വാല ചെയിൻ ഗാഡി പേ ചെയിൻ ലഗ് രാ ഹൈ പൂരാ ഗാഡി പേ. ഛോഡേഗാ ബോലെ നഹി ഛോഡേഗാ. ആർമി തോ ജാ രഹാ ഹൈ. ആർമി തോ ജാ രഹാ ഹൈ. ആർമി ഛോഡ് രഹേ. ആർമി തോ വോ അഭി കിസി ടയർ പേ ചെയിൻ ലഗ് രാ ഹൈ, ഇസ്കെ ബാദ് വോ ലോഗ് ചലേ ജായേഗാ. അഭി മൗസം സാഫ് ഹോ രഹാ ഹൈ. അഭി ഛോഡേഗാ. ഓലൈറ്റ്. आपका पास चेन है क्या? नहीं है ना. ഓലാ കോൺഫിഡൻസ് ഞാനാലോചിക്കണേ. ഞമ്മളോട് പോലീസുകാർ ഇന്നലെ ചോദിച്ച മാതിരി ഇന്നലെ ഞങ്ങൾ കേറുമ്പോ ഞങ്ങളോട് മൈനസ് മൈനസ് ആ, എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ കേറുന്ന പട്ടാളക്കാരെ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ഞങ്ങള് കൊഴപ്പില്ല, ഞങ്ങൾ കേറി ഇതേപോലെ മൂപ്പര് ചെയിൻ ഒന്നുമില്ല പക്ഷെ പോവുന്നേ കോൺഫിഡൻസ്. ഓ മൈ ഗോഡ്.
മക്കളെ ഇത് നോക്കി നാല് ഭാത്തു മഞ്ഞ് മൂടി കിടക്കുക. സംഭവം മോൾക്ക് പോവാൻ പറ്റിയില്ലാലും മഞ്ഞിങ്ങനെ കാണാൻ പറ്റിയല്ലോ. ഉള്ളത് പറയുകയാണെങ്കിൽ കജ്ജു കാലൊക്കെ വേദന ആവുണ്ട്. ഇവിടുന്ന് നല്ല ചൂടിന്റെ ചായ കുടിച്ചിട്ട് നമുക്ക് മെല്ലെ തിരിച്ചാൽ ഇവിടുന്ന് വണ്ടിയും കൂടി കിട്ടിയിട്ട് വേണം. പൊന്നാര മക്കളെ ഈ ടേബിളൊക്കെ ആയതൊന്ന് നോക്കിയാണ് മഞ്ഞ് മൂടിയതാട്ടോ ഇതൊക്കെ. ഓ മൈ ഗോഡ്. പരപ്പന്റെ പീ സൈക്കോന്റെ പീ ഓ പരപ്പന്റെ പീ ആട്ടോ പടാ ടോ കട്ടോ നല്ല. ഓ മൈ ഗോഡ്. സർദി ഐ സർദി ഐ സർദി ഐ സർദി മെഗി ഹാ ഇവർ രണ്ടാൾ ട്ടോ നമ്മളെ അപ്പുറല്ലേ. ഭയ ആപ്കാ നാം ചായ വാങ്ങി തന്നു മാഗി. ഇപ്പൊ നൈസായിട്ട് സ്നോഫാൾ ഉണ്ട്. സ്നോഫാൾ ഉണ്ട് അല്ലേ. പറപ്പാ ശരിക്കും സ്നോഫാൾ ഓരാ പറപ്പ കണ്ടു തിരിഞ്ഞ പറപ്പന്റെ തട്ടത്തുമേലും കണ്ണീരുമേലൊക്കെ സ്നോഫാൾ. അപ്പം മുമ്പിലേക്ക് പോകാൻ ഒരു മാർഗമില്ല. അനുബ്രഹ്മ ഈ കർത്തുംഗ്ല ബാസ് ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് ചണ്ഡീഗഡിൽ നിന്നുള്ള മൂന്ന് ഭയ്യമാരെ കിട്ടി അവരെ കൂടെ. അപ്പം നമുക്ക് ഏക് ഛോട്ടാ സാ യൂട്യൂബ് ചാനലിലെ ഇസ് പെഡാലിലേക്ക് ലിയേ. സോ യാ ഹേ ഗൈസ്, സോ വി മെറ്റ് ദീസ് ടു ഓസം പീപ്പിൾ ട്രാവലിംഗ് 91 ഡേയ്സ് ബൈ സൈക്ലിംഗ് ആൻഡ് യാ മാൻ ദേ ആർ ഗ്രേറ്റ്. സോ നൗ വി ആർ സ്റ്റക്ക് ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ആൻഡ് ദേ വിൽ കണ്ടിന്യൂ ദേർ ജേർണി ഐ തിങ്ക് വെൻ ദ വെദർ ക്ലിയർസ് അപ്. യെസ് യെസ് ആഫ്റ്റർ 3-4 ഡേയ്സ് ഡെഫിനറ്റ്ലി. യു ഗൈസ് ആർ ഫ്രം ചണ്ഡീഗഡ്? വി ആർ ഫ്രം ഐ ആം ഫ്രം ഇൻഡോർ എംപി. ഓക്കേ ചണ്ഡീഗഡ് Valier. I'm from Chandigarh. Wow, great. Guys are going back to Leh. I'm stuck here. I'm a little disappointed, but well, yeah. Next week, 50. I guess. But it wasn't. If we means are here. What happens that those army people will be, wapas ja rahe. Yeah, even exactly. Though they are not ready to go forward. Yeah. Right, that's the thing. Means, kal kuch bhi, ek paani ka drop bhi nahi tha idhar. അപ്പതാ അവിടുന്ന് ഒരു വഴിയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തിരിച്ച് താഴത്തേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പൊന്നു മക്കളെ ഒരു രക്ഷയില്ലാത്ത സ്നോ ആണ്. നല്ല തണുപ്പും നല്ല മഞ്ഞും, ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പക്ഷെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത് ലൈഫിൽ കാണാൻ പറ്റില്ലോ എന്നുള്ളൊരു ഹാപ്പിലാണ്. അല്ലെ ഷാനിക്ക, നമ്മള് മെല്ലെ ഇറങ്ങട്ടെ കേട്ടോ താഴോട്ടേക്ക്. വെള്ളാറോ കേരള സെറ്റിൽഡ് ആണോ? ഇപ്പൊ കോവിഡ് ഡിസംബറിൽ വരും. പക്ഷെ കാക്കനെ കണ്ടാല് ആ മനസ്സിന്ന് ഒരു മലയാളം ഒന്നും നമ്മള് പ്രതീക്ഷിക്കൂല അല്ലേ. ഞാൻ പെട്ടെന്ന് സലാം പറഞ്ഞു, സലാം അടുക്കി, കൈഫലാല വെച്ചു, അലഹമ്മദില്ല പറഞ്ഞു, പിന്നെ നാട്ടിൽ എവിടാ. അപ്പം ഇന്നലെ രാത്രി നമ്മള് സിത്തുവിന്റെ മെസ്സേജ് കണ്ടിനു, ബാസിൽക്കയും ഫ്രണ്ട്സും എല്ലാരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ബാസിൽക്കന്റെ മെസ്സേജ് കണ്ടു, ബാസിൽക്കക്ക് നമ്പർ കൊടുത്തു. എന്തായാലും നമ്മൾ കാണണം വിചാരിച്ചു. ഏതായാലും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പം എല്ലാരും കണ്ടിട്ടുണ്ട് മലപ്പുറത്തിന്റെ ഒരു പടം എന്നതാ ഇവിടെ നിറന്ന് നിൽക്കാൻ. അതാ ഇതിൽ എനിക്ക് ആകെ പേഴ്സണലായി അറിയണത് ഇതാണ് ബാസിൽക്ക. പിന്നെ
അഫ്സൽക്കിനെ ഒരു തവണ നമ്മൾ വീഡിയോ കോൾ ചെയ്തപ്പോ പ്രശസ്ത ഫോട്ടോഗ്രാഫർ നമ്മളെ സ്റ്റാലിക്കാന്റെ ചങ്ക്, സ്റ്റാലിക്കന്റെ ചങ്കാണ് സ്റ്റാലിക്ക. അങ്ങനെ ചങ്ങനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് നമുക്ക് ഒരു വൈക്കം ഇങ്ങനെ പരിചയം ഇവിടെ അല്ലേ. പിന്നെ ഓരോരുത്തരുടെ പരിചയം പറഞ്ഞല്ലോ കടപ്പടി. ഞങ്ങൾ രണ്ടോ ഒന്നിച്ചത് എന്റെ പേര് ബഷീർ, കടപ്പടി. എക്സ്പീരിയൻസ് ഞങ്ങള് എല്ലാരും കശ്മീരിൽ വെച്ചിട്ട് ഒരുമിച്ചതാണ്. ഞങ്ങള് ഇതേമാതിരി പഞ്ചാബ് ആഗ്ര കഴിഞ്ഞ് പഞ്ചാബ് പോയി കയറി. ഇവർക്ക് കുനിയിലുള്ളവർക്ക് പിന്നെ ആഗ്രയിൽ ഒന്ന് പോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇവര് ഞങ്ങൾ എല്ലാ ടീമും കൂടി 9 പേര് പിന്നെ കശ്മീർന്ന് പരിചയപ്പെട്ട് കൂടി ഒരുമിച്ചായി. ഇവിടെ എത്തിയപ്പോ മൊയ്തീൻ ഭായിനെ കിട്ടും. ചാടിക്കൊലിങ്ങൊക്കെ പോന്നു ഇന്നലെ രാവിലെ കേറിട്ട് രാത്രി 12 മണിക്ക് മൊയ്തീൻ ഭായി. പിന്നെ ഇവിടെ ആക്ച്വലി വന്നത് നാട്ടിൽ നിന്ന് ഒരു പാക്കേജ് ആയിട്ടാണ്, നമ്മളുടെ ഒരു കശ്മീർ പാക്കേജ്. 32 ആളുണ്ടായിരുന്നു അരീക്കോട് നിന്നും കൊല്ലത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഉള്ളത്. അവര് പിന്നെ 21 തിരിച്ചു പോയപ്പോ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സോളോ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ബാസി ഇവിടെ ഉള്ളത് വരുമ്പോഴേ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാസി ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ എല്ലായിടത്തും പോയ ഓരോരുത്തരും ഇവിടെ ഫുള്ള് മലയാളികളാ. ഇന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോ കടയിൽ മുഴുവൻ മലയാളം. ആ ബയ്യാന്നിലെ വിളി കേൾക്കുമ്പോ നമുക്ക് അറിയാം മലയാളിയാണ്. അപ്പൊ എന്തായാലും എല്ലാരും കാണാൻ പറ്റി. അപ്പൊ നമ്മളിതാ നമ്മളെ ബാസിൽക്കനെയും ടീമിനെയും എല്ലാരും കണ്ട് ഇവിടെ ഒരാള് 2-3 ദിവസമായിട്ട് വൻ നിലവിളി എന്നിട്ടോ എന്താ സംഭവം ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് എന്റെ താടി മുടിയും വെട്ടണോ, താടി മുടിയും വെട്ടണോ കൊറേ ഉണ്ടെങ്കിലും ഒക്കെ ഇതൊന്ന് കുറച്ചുണ്ടാകുമ്പോ ഇത് വെട്ടാൻ ഞാൻ ഇവിടെ ഒരാൾക്ക് ഉറക്കം വരില്ല. ഇനി എന്താ മുട്ടക്കുക, ഫുൾ മുട്ട, മീശും താടിയും മുടിയും ഒക്കെ മുട്ട. കുളിരി കോരിയാല് തലമുറ ചോര പൊടിയിട്ടോ മോനെ. ഞാൻ എന്റെ ക്യാമറമാന്റെ കഴിവ് തെളിക്കട്ടെ, എനിക്ക് കിട്ടുന്ന അവസരല്ലേ. താരനെ കണ്ടിട്ടോ മക്കളെ ഇത് നോക്കി. അത് കുളിച്ചാന്നിട്ടാ, എത്ര ദിവസമായി കുളിച്ചിട്ട്. പിത്തനുണ്ടാക്കി ഞാൻ ക്യാമറമാന്റെ കഴിവ് തെളിക്കും. മക്കളെ വെള്ളമുടി വയസ്സായി പൗതി വെള്ളമുടി. നിങ്ങളെ ആരാധികമാർ ഇതെങ്ങനെ സഹിക്കും പടച്ചോ. ഇന്നലെ പറഞ്ഞാതിരിക്ക അവിടെ നേരെ ടെൻഡൻസിക്കാണെങ്കിൽ വെള്ളമുടി ഒക്കെ പാടുന്നു. മോനെ കൈയൊക്കെ ഉണ്ടോ ഏക്കൊക്കെ എന്ത് പാടിയൊക്കെ. ഞങ്ങളെല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി. എല്ലാരും ഉണ്ട്. തനൂഫത അവിടെ. ഇത് നമ്മുടെ വേറെ രണ്ട് സെലിബ്രിറ്റീസ് ആണ്. ഇനി ഞാൻ മനസ്സിലായോ? ഇനി ഞാൻ